ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഫ്രൈഡ് റൈസ് ആണ്. നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് എഗ് ഫ്രൈഡ് റൈസ് ആണ്. അപ്പോൾ നമുക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടി നമുക്ക് 2.5 കപ്പ് ബസ്മതി റൈസ് എടുക്കാം. അതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് ഒരു 30 മിനിറ്റ് നമുക്കിതൊന്ന് കുതിർക്കാനായിട്ട് വെക്കാം. ഇപ്പോൾ ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അരി നന്നായിട്ട് കഴുകി വാരി നമുക്ക് കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം. നമ്മൾ 2.5 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 2.5 കപ്പ് വെള്ളവും ഒഴിച്ച് കൊടുക്കാം. നമ്മൾ എത്ര കപ്പ് അരിയാണോ എടുക്കുന്നത് അത്രയും കപ്പ് തന്നെ വെള്ളവും ഒഴിച്ചു കൊടുക്കുക. 1 കപ്പ് അരിയാണ് എടുക്കുന്നതെങ്കിൽ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 2 കപ്പാണെങ്കിൽ 2 കപ്പ് വെള്ളം. എന്നിട്ട് ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഈ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത് അരി തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ട് 1-2 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കുക്കറിൻ്റെ പ്രഷർ മുഴുവൻ പോകുന്നത് വരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കതിൻ്റെ പ്രഷർ മുഴുവൻ കളഞ്ഞിട്ട് എടുക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ റൈസ് ഒരുപാട് വെന്തു പോകാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ റൈസ് ഒരുപാട് വേകേണ്ട ആവശ്യമില്ല. 80% വെന്താൽ മതി. ഇപ്പോൾ നമ്മളിതൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 2 ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത്, 4-5 ബീൻസ് കനം കുറഞ്ഞ് അരിഞ്ഞത്, 1 ക്യാപ്സിക്കത്തിൻ്റെ പകുതി, ക്യാബേജ് ചെറുതായി അരിഞ്ഞത്, വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ടയൊന്ന് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 1/2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 മുട്ട ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 പിഞ്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. ഇപ്പോൾ എഗ്ഗ് നന്നായിട്ടൊന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. അതേ പാനിൽ തന്നെ നമുക്കിനി വെജിറ്റബിൾസ് തയ്യാറാക്കിയെടുക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ചെറുതായി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ബീൻസ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ക്യാബേജ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ 1 മിനിറ്റ് നമുക്കിത് ഇളക്കി കൊടുക്കാം. ഈ വെജിറ്റബിൾസ് ഒന്നും ഒരുപാട് വേവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന എഗ്ഗ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ചിക്കൻ ഫ്രൈഡേസ് ആണ് ഉണ്ടാക്കുന്നതെങ്കിൽ ചിക്കൻ ഉപ്പും കുരുമുളകും ചേർത്ത് വേവിച്ച് ചെറിയ പീസായിട്ട് ചോപ്പ് ചെയ്ത് ഈ മുട്ടയുടെ കൂടെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. അതുപോലെ 1 ടേബിൾ സ്പൂൺ ചില്ലി സോസും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
ഇതിലേക്ക് 1 ടേബിൾസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സ് ചെയ്യുമ്പോൾ റൈസ് പൊടിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഫ്രൈഡ് റൈസിന് ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് വിതറി കൊടുക്കാം. റൈസിന് ഉപ്പ് ചേർത്ത് വേവിച്ചത് കൊണ്ട് നമ്മൾ വെജിറ്റബിൾസിന് ഉപ്പ് ചേർത്തിട്ടില്ല. മാത്രവുമല്ല നമ്മൾ ഇതിൽ സോയാ സോസ് ചേർത്തിട്ടുണ്ട്. സോയാ സോസിൽ നല്ലതുപോലെ ഉപ്പുണ്ടാകും. അപ്പോൾ വെജിറ്റബിൾസിനും കൂടി ഉപ്പ് ചേർത്താൽ ഒരുപാട് കൂടിപ്പോകും. അപ്പോൾ നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. റൈസ് തലേ ദിവസം വേവിച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് പിറ്റേ ദിവസം വളരെ എളുപ്പത്തിലും പെട്ടെന്നും ഇത് ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ ഇത് കൊടുത്തു വിടാനും പറ്റും. ഫ്രൈഡ് റൈസിൻ്റെ കൂടെ ചില്ലി ചിക്കൻ നല്ലൊരു കോമ്പിനേഷനാണ്. ചില്ലി ചിക്കൻ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഈ ഫ്രൈഡ് റൈസ് നല്ല ചൂടോടുകൂടി തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം. ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണം. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കണം. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ. അപ്പോൾ പുതിയ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.